ഇന്നൊരധ്യാപകൻ പറഞ്ഞു, അയാളുടെ കോളേജിൽ പഠി ഒരു കുട്ടി, ആ കുട്ടി വന്ന് പറയാണ് ഉമ്മ സദാ സമയവും മറ്റൊരു പുരുഷനുമായിട്ട് എന്ത് ചെയ്യുന്നു, അവിഹിതമായി ചാറ്റ് ചെയ്യുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ഉമ്മ സമ്മതം തരാത്ത ചില കാര്യങ്ങൾ അപ്പം പോയി ചോദിക്കുകയാണെങ്കിൽ ഉമ്മ വേഗം ഞങ്ങൾക്ക് അനുവാദം തരുമെന്നാണ് കുട്ടികൾ പറയുന്നതിനെ ചോദിച്ചു. നിങ്ങൾ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എന്ന അനുഭവങ്ങൾക്കോ ആസ്വാദങ്ങൾക്കോ വല്ല പ്രസക്തിയിൽ ഒരു പ്രസക്തിയില്ല. സുഹൃത്തുക്കളെ, തിന്മയിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ നിങ്ങളൊരു പക്ഷെ കേട്ട് കാണുകയാണ്, ഒരു ഗ്ലാസ് വെള്ളം പോലും ആസ്വദിച്ച് കുടിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് തിന്മയുടെ രോഗങ്ങളിൽ നിന്ന് മുക്തമാകണമെന്നത് വലിയൊരാശയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആസ്വാദനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ തെറ്റാണെന്ന് 100% മനസ്സിലാക്കിയിട്ടും ഇത് കൊണ്ട് നടക്കുന്ന ആളുകളോടാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ അങ്ങനത്തെ ആളുകളാണ്. ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈ ആളുകളും ഓൺലൈനിൽ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളും നാളെ ഇവിടെ പോയി വരാൻ പോകുന്ന 10,000-ങ്ങളും ഒരുപക്ഷേ ഇതൊക്കെ ഉൾക്കൊണ്ട ആളുകളാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ തെറ്റാണെന്നും നാളെ ഭയാനകമായ ഒരു നരകമുണ്ടെന്നും ആസ്വാദകരമായ മരണമില്ലാത്തൊരു സ്വർഗം, ഒരു കണ്ണും കാണാത്ത, ഒരു മനസ്സും ചിന്തിക്കാത്ത, സുഖാഡംബരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം എനിക്കുണ്ട് വരാനെന്നും മനസ്സിൽ നിന്നുകൊണ്ട് ഈ അനാവശ്യങ്ങളെയും അനാശ്വാസങ്ങളെയും അവിഹിതങ്ങളെയും തിന്മകളെയും ലഹരിയെയും രതിവൈകൃതങ്ങളെയും ഒക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഭാഗികമായിട്ടെങ്കിലും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, അവരോട് പറയാനുള്ളത്, ഈ തിന്മയുടെ ലോകത്ത് ജീവിക്കുന്നവനേക്കാളും ടെൻഷൻ നമ്മൾ അനുഭവിക്കും. അത്രമാത്രം കുറ്റബോധത്തോടുകൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വളരെ ചെറുതാണെങ്കിൽ പോലും നല്ലവനാണെന്ന നിലയ്ക്ക് ദീനിന്റെ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട് നല്ല കാര്യങ്ങളിൽ ജീവിക്കുന്നു എന്ന് ബാഹ്യമായി മറ്റുള്ളവരെ കാണിക്കുമ്പോൾ ഉള്ളിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലോർത്തു വെക്കണം. ഇന്നെങ്കിലും ഈ വാക്കുകൾ പൂർത്തിയാകുമ്പോഴെങ്കിലും ആ തിന്മയുടെ ഭാഗിക ലോകത്ത് നിന്ന് കൂടെ ഞാൻ നന്മയുടെയും പുണ്യത്തിൻ്റെയും ആസ്വാദന ലോകത്തേക്ക് വരേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമേ പറയുന്നത്. ഒന്നാമത്തൊരു കാര്യം എന്താ, നിങ്ങൾ സുഹൃത്തുക്കളെ ചെയ്ത നന്മയൊന്നും അവിടെ കാണൂല. എല്ലാ നമസ്കാരവും നോമ്പും നിർവഹിച്ച് കൂട്ടത്തിൽ ഈ തോന്യാസങ്ങളും നിഷിദ്ധങ്ങളുമായി ജീവിക്കുന്നവർ മനസ്സിലാക്കുക, ഇതൊന്നും നാളെ പരലോകത്ത് ബാക്കി നന്മകൾ ലഭിക്കാത്ത പാപ്പിറായി മാറും. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ വാക്കാണ്. ഇന്നത്തെ പാതിരാവിലും ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരവും നോമ്പും നിസ്കാര തയമ്പും വെച്ച് വീണ്ടും തിന്മയുടെ ലോകത്തേക്ക് സ്വകാര്യമായി പോകാൻ ഏതെങ്കിലും മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരറിയേണ്ടതാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരു സമൂഹത്തെ എനിക്കറിയാം, ഒരു സമുദായത്തെ നമുക്കറിയാം. എന്റെ സമുദായത്തിൽ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അവർ. യഅതൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വരും. ബിഹസനാത്തി അംസാലി ജിബാലി തിഹാമ ബീലൻ, ഏറ്റവും വെളുത്തു നിൽക്കുന്ന തിഹാമ പർവ്വതത്തിന്റെ സമാനമായ പുണ്യങ്ങളുമായിട്ട് അവർ പരലോകത്ത് വരും. പരലോകത്ത് വന്നു കഴിഞ്ഞാലോ അല്ലാഹു അവരുടെ നന്മകളെ അവരുടെ നന്മകളെ, അവരുടെ തഹജ്ജുദുകളെ, അവരുടെ നോമ്പുകളെ, അവരുടെ നമസ്കാരങ്ങളെ ഹബാ മൻസൂറ ധൂളികളാക്കി പറത്തിക്കളയുന്നതാണ്. സുഹൃത്തുക്കളെ, സഹിക്കാൻ പറ്റൂ? സഹിക്കാൻ പറ്റൂ? കൊടുത്ത സംഭാവനകൾ ഓർത്തു നോക്ക്, നിസ്കരിച്ച നമസ്കാരങ്ങൾ ഓർത്തു നോക്ക്, പങ്കെടുത്ത ജമാഅത്തുകൾ ഓർത്തു നോക്ക്, ഇതിന്റെ മുഴുവൻ പുണ്യങ്ങളും നഷ്ടപ്പെടും. സൗബാൻ റളിയല്ലാഹു നബിയോട് ചോദിച്ചു, സിഫ്ലന റസൂലേ, ആരാണവർ? ഇതൊക്കെ ചെയ്തിട്ട് നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നവർ ആരാണ്? അമാ ഇന്നഹും ഇഖ്വാനു, നിങ്ങളുടെ സഹോദരന്മാരാണവർ. വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണവർ. വയഖുദൂന മിനല്ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ രാവിലെ നമസ്കരിച്ചവരാണവർ. വലക്കിന്നഹും അഖ്വാമുൻ, പക്ഷേ അവരൊരു ജനതയാണ്. ഇദാ ഹലൌ ബിമഹാരിമില്ലാഹി ഇൻതഹഖുഹ, അവർക്ക് സ്വകാര്യ നിമിഷങ്ങൾ കിട്ടിയാൽ ഫോണും അവരും ഒറ്റക്കായാൽ, തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരന്യനാട്ടിൽ ടൂറായി തമ്പടിച്ചാൽ, ഏതെങ്കിലും അന്യനാട്ടിലെ ഹോട്ടൽ മുറിയിൽ ഒറ്റക്കു ചേർന്നാൽ അവർക്ക് നിഷിദ്ധങ്ങൾ പ്രശ്നമല്ല, അള്ളാഹുവിൻ്റെ നിഷിദ്ധങ്ങളെ അവർ പിച്ചു ചിന്തിക്കളയും. അവരുടെ പരമെന്താണ് സുഹൃത്തുക്കളെ? അവരുടെ നന്മകൾ ഹബാ മൻസൂറ, അതിനെ ധൂളികളാക്കി പറത്തിക്കളയും. സഹിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? നിസ്സാരമായ ഈ തിന്മയുടെ അനുഭവങ്ങൾക്ക് വേണ്ടി, ആസ്വാദനങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്താൽ എന്താ അറിയോ, ആ ത്യാഗം പിന്നീട് മധുരമായി തോന്നും. തിന്മയുടെ ആസ്വാദനങ്ങൾ ഒരു പക്ഷേ ആ സമയത്ത് ആസ്വദിക്കാൻ പറ്റിയാലും ആ ആസ്വാദനങ്ങൾക്ക് കണക്കില്ലാത്ത ഖേദം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കേണ്ടി വരുന്നതാണ്. മറ്റൊരു കാര്യം എന്താ അറിയോ, ഈ നിഷിദ്ധങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് ഒരു നന്മയും അല്ലാഹു കബൂൽ ചെയ്യില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുള്ളൂ, സൂക്ഷ്മത പാലിക്കാത്തവനിൽ നിന്ന് അവന്റെ നന്മകളെ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇന്ന് എന്നെയും നിങ്ങളെയും വിലയിരുത്തുന്നവർ പറയും, നമ്മുടെ തൊപ്പി കണ്ട്, നമ്മുടെ താടി കണ്ട്, നമ്മുടെ ഡെസിഗ്നേഷൻ കണ്ട്, നമ്മുടെ സ്ഥാനമാനങ്ങൾ കണ്ട് പറയും, അവനെപ്പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്ര നല്ല മനുഷ്യൻ, എത്ര ത്യാഗി, എത്ര നന്മ ചെയ്യുന്നവൻ, വിശ്രമിക്കാതെ ഓടുന്നവൻ, നന്മയ്ക്ക് വേണ്ടി രാപ്പകലും
ഓടുന്നവൻ എന്നൊക്കെ മറ്റുള്ളവർ പറയും. എന്ന സുഹൃത്തുക്കളെ, ശരിക്കുള്ളൊരു വിലയിരുത്തൽ, ശരിക്കുള്ളൊരു ഇവാലുവേഷൻ എനിക്കും നിങ്ങൾക്കും നടക്കാനുണ്ട്. അതേതാണെന്ന് അറിയാമല്ലോ സുഹൃത്തുക്കളെ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുലമൂൻ. പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പ്രതിഫലം നൽകുന്ന ഒരു ദിവസം. യൗമ തുബുല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസം. യൗമ തബയല്ലു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, മുഖത്ത് നിന്നും അവനെ മനസ്സിലാക്കുന്ന ദിവസം. മുഖത്ത് നോക്കി ആളുകൾ മനുഷ്യനെ മനസ്സിലാക്കുന്ന ദിവസം. കറുത്തിരുണ്ട മുഖങ്ങളും വെളുത്ത് പ്രശോഭിക്കുന്ന മുഖങ്ങളും. യഥാർത്ഥ വിലയിരുത്തലിന്റെ മുന്നിൽ ഒരു പക്ഷേ സുഹൃത്തുക്കളെ, വിശുദ്ധന്മാർ തുണിയഴിക്കപ്പെടുന്ന സമയം അവിടെ ഉണ്ടാകും. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ആലോചിക്കുക, നന്മയുടെ ലോകത്ത് ജീവിച്ചിട്ടും തിന്മയുടെ ആസ്വാദനങ്ങളിലേക്ക് എത്തി നോക്കുന്നവർ സുഹൃത്തുക്കളെ മടങ്ങേണ്ട സമയമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിലൊരു രോഗമാണ് കാപട്യം, നിഫാക്ക് എന്ന് പറയും. അത് രോഗമാണ്, മനസ്സിനെ ബാധിക്കുന്ന രോഗം. എന്റെ സുഹൃത്തുക്കളെ, കാപട്യം, ഒരു മുഖത്ത് വിശുദ്ധനായി ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും മുന്നിൽ വിശുദ്ധിയുടെ മുഖം അഭിനയിക്കുന്നു. ഉള്ളിൽ നിറച്ചും ഞാനൊരു തിന്മയുടെ ആളാണെന്ന് സ്വയം അറിയുകയും ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയ നിഫാക്ക് എന്താണ്, കാപട്യം എന്താണ്? എന്ത് സ്വസ്ഥത കിട്ടും ജീവിതത്തിൽ സുഹൃത്തുക്കളെ? എന്ത് സമാധാനം കിട്ടും? ഒരു രാത്രി പോലും ഉറക്കത്തെ ആസ്വദിക്കാനാകുമോ? ഒരു നല്ല ഭക്ഷണത്തിന് മുന്നിൽ അത് ആസ്വദിച്ച് കഴിക്കാനാകുമോ ഈ കുറ്റബോധത്തിന്റെ മനസ്സുമായിട്ട്? അതുകൊണ്ട് നമുക്ക് അവസരമുണ്ട്. കാരണം നമ്മുടെ ശ്വാസം ഇപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയം ഇപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു, നാം സന്തോഷത്തോടെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം സന്ദർഭത്തിൽ മടങ്ങാൻ നമുക്ക് അവസരമുണ്ട്. അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന സ്നേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു കൂടായിരുന്നു? അള്ളാഹിന്റെ ഒരു ഇഷ്ടം നോക്കുങ്ങൾ. ധാരണ വേണവരെങ്കിൽ അള്ളാഹ്ക്ക് പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ശിർക്കും ഏറ്റവും വലിയ കുഫറും ചെയ്ത ആളുകളെ കുറിച്ച് പറയുമ്പോൾ സൂറത്ത് മാഇദയിൽ അള്ളാഹ് ചോദിക്കുകയാണ്, അഫലായത്തൂബൂന ഇലല്ലാ, മടങ്ങിയാൽ പോരായിരുന്നോ? ഇതൊക്കെ ചെയ്ത ആളുകളെ നിങ്ങൾക്ക് മടങ്ങിയാൽ പോരായിരുന്നു? വയസ്തഗ്ഫിറൂനഹു, മനസ്സിൽ തട്ടി ഇനിയില്ലെന്ന് ഉറപ്പിച്ച് ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞുകൂടായിരുന്നു? എനിക്ക് ബോധ്യപ്പെട്ടു, ഇനി ഞാനില്ല, ഞാൻ നന്മയിൽ തന്നെ ഒന്ന് ജീവിക്കട്ടെ എന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചുകൂടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ തീരുമാനം എടുക്കേണ്ട ദിനം ഇന്നാണ്. നാളെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ വരാനിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. ഈ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ നാം ആലോചിക്കേണ്ടത് തിന്മയാണ് ആസ്വാദനത്തിന്റെ അനുഭവങ്ങൾ നൽകുന്നത് എന്ന് പറയുന്നവരോട് നന്മയിൽ ജീവിക്കുന്ന ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന നിർവൃതി നിങ്ങൾ ആരും അനുഭവിക്കുന്നില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്നപ്പോൾ അവിടെ പ്രായമായ ഒരു വ്യക്തി അനുഭവങ്ങൾ പറഞ്ഞു എഴുന്നേറ്റു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ഒരു മകനെ വളർത്തി, അവൻ നല്ല ഉദ്യോഗസ്ഥനായി ഗൾഫിലായി, പക്ഷെ അവൻ എന്നെ വിളിക്കാറില്ല, എന്നെ കുറിച്ച് അന്വേഷിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെനിക്ക് ഫോൺ വിളിച്ചു, അവനെന്നെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അത് പറയുമ്പോൾ വല്ലാത്തൊരു നിർവൃതിയുണ്ട് സുഹൃത്തുക്കളെ. അതിൽ ഇപ്പം എന്തേ ഇപ്പം ഇതുവരെ അന്വേഷിക്കാതിരിക്കാൻ കാരണം, ഒരു കൊല്ലം ഒരു ദശാബ്ദങ്ങളോടും കള്ളു കുടിച്ചിട്ട് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. എന്നാൽ മദ്യപാനി എന്ന നിലക്ക് മാറ്റിയിരുത്ത പിതാവിനെ പിതാവേ എന്ന് വിളിച്ച് മകൻ തിരിച്ചു വരുമ്പോൾ, ഞങ്ങളുടെ പിതാവ് ഇന്നൊരു മദ്യപാനിയല്ല എന്നറിഞ്ഞപ്പോൾ ആ പിതാവിനെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിച്ച് പിതാവേ എന്ന് വിളിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ ആസ്വാദനം, 20 കൊല്ലം കള്ളു കുടിച്ചത് കിട്ടിയിട്ടുണ്ടാവും സുഹൃത്തുക്കളെ? 20 കൊല്ലം കള്ളു കുടിച്ചത് കിട്ടുമോ? അതല്ല, മകൻ വാപ്പ എന്ന് വിളിക്കുന്ന ഒരു ആസ്വാദനമില്ലേ? ഭർത്താവിനെ ബഹുമാനത്തോടുകൂടെ ഭാര്യ സ്നേഹത്തോടെ കാണുന്ന ഒരു സന്ദർഭമില്ലേ സുഹൃത്തുക്കളെ? അത് നന്മയുടെ ലോകത്തേക്ക് ഇട്ടുള്ളൂ. ആ നല്ല ലോകത്തേക്ക് എന്തുകൊണ്ട് തിരിച്ചു വന്നുകൂടാന്നാണ്? തിരിച്ചു വരാൻ ആർക്കും പണിയില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല സുഹൃത്തുക്കളെ തിരിച്ചു വരാൻ. എന്തുകൊണ്ട് അറിയോ? തിരിച്ചു വരാൻ പറ്റും എന്നതാണ് തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇന്ന് വ്യഭിചരിച്ചാൽ ഇന്ന് തൗബ ചെയ്ത് നാളെ വീണ്ടും വ്യഭിചരിക്കാനാ? ഇന്ന് മദ്യപിച്ച ഒരാൾക്ക് തൗബ ചെയ്ത് നാളെയും മദ്യപിക്കാനാണോ സുഹൃത്തുക്കളെ? ഇന്ന് അശ്ലീലങ്ങൾ കണ്ട ഒരാൾക്ക് തൗബ ചെയ്ത് നാളെ അശ്ലീലങ്ങൾ ചെയ്യാനാണോ തൗബ? അല്ലല്ലോ. ഞാനൊരു തെറ്റുകാരനാണ്, ഈ തെറ്റുകൾ എന്നിൽ നിന്ന് മായ്ക്കപ്പെടില്ലെങ്കിൽ, ഈ തെറ്റിൻ്റെ കുറ്റത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ലെങ്കിൽ, ഞാൻ എന്തിന് നന്നാവണമെന്ന് ആരും ആലോചിക്കില്ലേ? അതുകൊണ്ട് നിനക്ക് നന്നാവാൻ പറ്റും, നിനക്ക് തിരിച്ചു വരാൻ പറ്റും, നിന്റെ തിന്മകൾ പോലും നന്മകളാക്കി തരും എന്ന വാഗ്ദാനം അള്ളാഹു തന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങിച്ചെല്ലാനാണ്. പക്ഷേ എന്താണ് സുഹൃത്തുക്കളെ വേണ്ടത്? ഒന്ന്, സങ്കടം വേണം. ഇത്ര കാലം നല്ലൊരു ആയുസ്സും നല്ലൊരു ജീവിതവും തോന്നിവാസങ്ങളിൽ കളഞ്ഞല്ലോ, കുറേ പണം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, ജീവിതത്തിൻ്റെ സന്തോഷകരമായ ആസ്വാദനങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ എന്ന ഖേദം മനസ്സിൽ വേണം. ആ ഖേദം മനസ്സിൽ രൂപപ്പെടുന്നതോടുകൂടെ ഒരു മാറ്റം ആരംഭിക്കുന്നതിൽ അത് സംശയമില്ല. പിന്നെ ആ തിന്മകളെ ഉപേക്ഷിച്ചത് പോലെ തിന്മയുടെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റണം. ഡി അഡിക്ഷൻ ക്യാമ്പിൽ വന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മദ്യം ഒരു പക്ഷേ നിങ്ങൾ ഉപേക്ഷിക്കും, പക്ഷേ മദ്യം നിങ്ങളെ മദ്യശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? മദ്യം കുടിക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കുന്ന ജോലി ഉപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളെ മദ്യപാനിയാക്കിയ നാടുപേക്ഷിക്കാൻ പറ്റുമോ?
അതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മദ്യവും ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തീരുമാനമെടുത്ത് നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഫോണിലുണ്ട്, പാസ്വേഡ് നമുക്കറിയാം. ഇന്ന് രാത്രി പോയി ഇതൊക്കെ കേട്ട് തൗബ ചെയ്ത് വീണ്ടും ഫോണെടുത്ത് പഴയയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാത്തതാണ് പ്രശ്നം. സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് ആ തിന്മകളുടെ വേര് പോലും പിഴുതെറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ചില ആളുകൾ നിസ്സഹായരായി എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്, ഞാൻ ഹറമിൻ്റെ മുന്നിൽ വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. റമദാനിൻ്റെ അവസാനത്തെ പത്തുകളിൽ ഇനി ഈ തെറ്റിലേക്കില്ലെന്ന് തൗബ ചെയ്ത് ഞാൻ അള്ളാഹുവോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ലെന്നാണ്. സുഹൃത്തുക്കളെ, അവിടെ ഒരു തിരുത്ത് പറയാനുണ്ട്. പിടിച്ചു നിൽക്കാനാവും, പിടിച്ചു നിൽക്കാനാവും, മാറാനാകും. ഒരു പക്ഷേ നിങ്ങൾക്ക് ബാധിച്ചത് ഒരു അഡിക്ഷൻ ആവാം. ഏതൊരു തിന്മക്കും ഒരു അഡിക്ഷൻ. ആ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ നാം പ്രത്യേക ചികിത്സ തന്നെ വേണം. ഒരു വാക്കുകൊണ്ടോ ഒരു സംസാരം കൊണ്ടോ അത് പറ്റില്ല. നമ്മളെ ഗ്രസിച്ചു കളഞ്ഞ, അടിമയാക്കി കളഞ്ഞ, നമ്മുടെ മൂക്കാരിട്ട് കളഞ്ഞ, നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ ചില തിന്മകൾക്ക് പറ്റും. അതങ്ങനെയാണ്, തിന്മകൾക്ക് അങ്ങനെ സ്വാധീനമുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം, റമദാനിൻ്റെ പകൽ മുഴുവനും പട്ടിണി കിടന്ന് അയാൾ നോമ്പ് തുറന്ന് കാരക്കയും വെള്ളവും പത്തിരിയും ഒക്കെ കഴിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് സംതൃപ്തി വരില്ല. സംതൃപ്തി വരണമെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ഒരു സിഗരറ്റ് കത്തിക്കണം. കാരണം അയാൾ സിഗരറ്റിന് അടിമയാണ്, സിഗരറ്റാണ് അയാളെ നിയന്ത്രിക്കുന്നത്. അയാളുടെ എല്ലാ ആസ്വാദനങ്ങൾക്കും അപ്പുറം ആ തിന്മ അയാളെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആരൊക്കെയാവാം, ഒരു തിന്മയുടെ നിയന്ത്രണത്തിൽ നമ്മൾ വന്നാൽ ആ തിന്മക്കേ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ, മറ്റൊന്നിനും സ്ഥാനമില്ല. നിങ്ങളൊരു പോൺ സൈറ്റ് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് സംതൃപ്തി നൽകില്ല. സംതൃപ്തി നൽകാൻ ആ പോൺ സൈറ്റ് കാണുമ്പോഴും അശ്ലീല വീഡിയോ കാണുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. എന്താണോ നമ്മൾ ശീലിച്ചത് അതിന് നമ്മൾ അഡിക്റ്റ് ആകും. ആ അഡിക്ഷനിൽ നിന്ന് മോചനം നേടാൻ എന്തുള്ളൂ? തിന്മകൾ ചെയ്തല്ലേ സുഹൃത്തുക്കളെ തിന്മയുടെ ലോകത്തെ അടിമയായത്. അതുകൊണ്ട് തിന്മകൾ നിർത്തിവെച്ചുകൊണ്ട് ദീർഘമായ വിശ്രമമെടുക്കുമ്പോൾ, ബ്രേക്ക് എടുക്കുമ്പോൾ ആ തിന്മകൾ ഇല്ലാതെയാകും. പക്ഷേ ഒരു 10 ദിവസം പോലും അതിന് ഗ്യാപ്പ് കൊടുക്കാതെ വീണ്ടും അത് ചെയ്യുന്നു. തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ദീർഘകാലങ്ങളിൽ വിട്ടു നിൽക്കുമ്പോൾ ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകും. അതില്ലാതെയാകുമ്പോൾ നരകത്തിൽ നിന്നാണ് നമ്മൾ അകന്നു പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം തിന്മകളെ നിർത്തിയില്ലെങ്കിൽ മരിക്കുമ്പോഴും ആ തിന്മയുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവുക. അതുകൊണ്ട് തീർച്ചയായും മടങ്ങാൻ ഇതിലും പറ്റിയൊരു അവസരമില്ല. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, ആസ്വാദനം എന്നത് ദീൻ അനുസരിച്ചുള്ള ഒരു ജീവിതം മാത്രമാണ്. ഒരു പക്ഷേ എത്രയോ കാലം ചെയ്യാത്ത തിന്മകളില്ല, അതൊക്കെ ചെയ്തൊരു വ്യക്തി ഇപ്പൊ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അയാൾ എന്താ പറയേണ്ടത്? ഞാൻ ഇത്രകാലം ആസ്വദിച്ച ജീവിതം എനിക്ക് നഷ്ടമായി, സങ്കടമായി എന്നല്ല വേണ്ടത്. തിന്മ ആസ്വാദനം ഞാൻ വേണ്ടത്, അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള സെക്സിന്റെ ലോകത്തും അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? ആ സുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോ എന്തോ ഒരു വിഷമം. അയാൾക്കൊരു വിഷമമല്ല സുഹൃത്തുക്കളെ, ഒക്കെ നിർത്തിവെച്ച് പള്ളിയിൽ വന്ന് നിസ്കാരം തുടങ്ങി ആ ഖുത്ബയിലും ക്ലാസ്സിലും ലേണിംഗ് ക്ലാസ്സിലും വന്നപ്പോൾ അയാൾ പറയുന്നത്, ജീവിതത്തിൽ ഇന്ന് വരെ ലഭിക്കാത്ത ഒരു ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും നിർവൃതിയുടെ ലോകത്താണ് ഞാനെന്താണ്. നമുക്കും അത് കിട്ടും. ഭാഗികമായ തിന്മകളെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ, പൂർണ്ണമായ ഒരു ആസ്വാദനവും സന്തോഷവും നമുക്കും ജീവിതത്തിൽ തിരിച്ചു കിട്ടും. ആ ആസ്വാദനം സ്വർഗത്തിൻ്റെ ആസ്വാദനമാണ്. അത് ഇവിടെ കിട്ടുന്ന സ്വർഗമാണ്, അത് പരലോകത്തിൽ ലഭിക്കും. അതുകൊണ്ട് ആ സ്വർഗം നഷ്ടപ്പെടുത്താതിരിക്കുക, ആ നരകത്തിൻ്റെ ആളാവാതിരിക്കുക. അപമാനമാണ് സുഹൃത്തുക്കളെ, നന്മയുടെ മുഖവുമായി ഒരായുഷ്കാലം ജീവിച്ചിട്ട് നാളെ യൗമത്തബയൊന്ന് ഭുജുവും വത്തസ്വദ് ഭുജുവും, അവിടെ വെളുത്ത മുഖവും കറുത്ത മുഖവും കൊണ്ട് ആളുകളെ വേർതിരിച്ചറിയുമ്പോൾ അതിൽ വെളുത്ത പ്രക്ഷോഭിതമായ മുഖമായി നിൽക്കണമെങ്കിൽ ഇന്ന് മനസ്സ് പ്രകാശിക്കണം, മനസ്സിൽ പ്രകാശം നിറയണം. ആ മനസ്സ് പ്രകാശിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും, ഈമാനിൻ്റെ പ്രകാശം. അത് നാളെ പരലോകത്തും നന്മകളിൽ ജീവിക്കുന്നവൻ്റെ മുഖത്ത് ആ വെളുത്ത ശോഭ പ്രകടമാകും. ആ വെളുത്ത ശോഭ പ്രകടമാവുകയും നരകത്തിൻ്റെ ഭയാനകതകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അനുവദിക്കപ്പെട്ട ഈ സുഖങ്ങളെയും സന്തോഷങ്ങളെയും ശരിയായ രൂപത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കുവാനും നമ്മൾ തയ്യാറാവുക. ദീനിലൂടെ കിട്ടുന്ന ഈ ആസ്വാദനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. അവശേഷിക്കുന്ന തിന്മകളിൽ നിന്നും ജീവിതത്തെ മോചിപ്പിക്കുക. അല്ലാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാളെ സംഗമിക്കാനിരിക്കുന്ന ഈ വിപുലമായ നമ്മുടെ യൂത്ത് കോൺഫറൻസിൻ്റെ സമാപന സമ്മേളനം ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമായി പൂർത്തിയാവാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇന്നത്തേതിനേക്കാളും ഗംഭീരമായി നല്ല വ്യത്യസ്തമായ വിവിധങ്ങളായ വിഷയങ്ങളെ ക്രമീകരിച്ച ഒരു നല്ല വിഷയാവതരണമാണ് ഇൻഷാ അല്ലാ നാളെ വരാൻ പോകുന്നത്. ധാരാളക്കണക്കിന് ഈ സദസ്സിലുള്ളതിനെ പോലെ തന്നെ ധാരാളം ആളുകൾ ഓൺലൈനിൽ ഇപ്പോൾ ഈ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ്റെ രംഗത്ത് നാം നടത്തുന്ന ഈ പ്രയത്നങ്ങൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി സാമ്പത്തികമായി ശാരീരികമായും അധ്വാനിച്ചവർക്കും അള്ളാഹു പരലോകത്ത് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനം വഫിൽ ആഖിറതി ഹസനം വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.